ഇന്നത്തെ വീഡിയോയിൽ കസൂട്ടി എംബ്രോയിഡറിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രണ്ട് ബോർഡർ ഡിസൈനുകളാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കസൂട്ടി എംബ്രോയിഡറിയുടെ ബേസിക് സ്റ്റിച്ചസ് ഇതുപോലെയുള്ള മാറ്റി ക്ലോത്തിൽ എങ്ങനെയാണ് ഇങ്ങനെതുപോലെ കളങ്ങൾ എണ്ണി ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നിരുന്നു. ഇനി നമുക്ക് ഇതുപോലെയുള്ള സാധാരണ തുണികളിൽ നമുക്ക് സാരിയിലും ചുരിദാറിലൊക്കെ തയ്ക്കാൻ പറ്റുന്ന വിധത്തിൽ കസൂത്തി എംബ്രോയിഡറി എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് ബോർഡർ ഡിസൈനുകളാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ ഇതുപോലെ ഗ്രാഫ് പേപ്പറിൽ ഇതുപോലെ വരച്ചെടുത്തിട്ട് തുണിയിലേക്ക് ട്രേസ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഓരോ ലൈനും വരുന്നത് 0.5 സെൻറ്റിമീറ്റർ നീളത്തിലായിരിക്കും. അത് കുറച്ച് വലുതാണ്, കുറച്ചും കൂടെ ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡിസൈൻ ബുക്കുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഗ്രാഫ് പേപ്പറിൽ വരച്ചെടുത്തതിന് ശേഷം ഫോട്ടോസ്റ്റാറ്റ് ഒന്ന് ചെറുതാക്കി എടുത്താൽ നമുക്ക് ചെറിയ ഡിസൈനാക്കി കിട്ടും. നമ്മൾ സ്വയം വരച്ചെടുക്കുന്ന ഡിസൈനുകൾ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇപ്പം ഞാനിപ്പോൾ കുറച്ച് വലുതായിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ഈ വലിപ്പത്തിലും ചെയ്യാം, എന്നാലും കുറച്ചും കൂടെ ചെറുതായിട്ട് ചെയ്താൽ ഒന്നും കൂടെ ഭംഗിയായിരിക്കും. അപ്പം അത് അങ്ങനെ വേണമെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. ഇപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതിനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, സാധാരണ തുണികളിൽ കസൂറ്റി ചെയ്യാനായിട്ട് 2 അല്ലെങ്കിൽ 3 ത്രെഡ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ സ്ട്രാൻഡ്സ് എടുക്കരുത്. കസൂറ്റി എംബ്രോയിഡറി വളരെ ഇങ്ങനെ പതിഞ്ഞ് നിൽക്കുന്ന ഒരു എംബ്രോയിഡറിയാണ്, എംബോസ് ചെയ്ത് നിൽക്കുന്നതല്ല. അതുകൊണ്ട് അതിൻ്റെ ട്രഡീഷണൽ രീതിയിൽ ചെയ്യുന്നത് ഒരു സ്ട്രാൻഡൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ നമുക്ക് ഞാനിപ്പോൾ 2 നൂലേ എടുത്തിട്ടുള്ളൂ. അത് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ ഒരറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കുത്തി മുകളിലേക്ക് എടുത്തു. ഇതിൻ്റെ ഓരോ പോയിന്റിലേക്ക് ഇതുപോലെ കുത്തിയെടുക്കുകയും മുകളിലേക്ക് എടുക്കുകയും ചെയ്യുക. ഇവിടെ എടുത്തു, വീണ്ടും ഇങ്ങോട്ട്. ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഇങ്ങനെ കുത്തി കുത്തി എടുത്താൽ മതി. ആദ്യം നമ്മൾ ഒരു ഡയറക്ഷനിലുള്ള ത്രെഡ് മാത്രമാണ് തയ്ച്ചു പോകുന്നത്. ഇങ്ങനെ തയ്ച്ച് നമ്മൾ ഈ അറ്റത്തെത്തിയതിന് ശേഷമാണ് തിരിച്ചിങ്ങോട്ട് തയ്ക്കുമ്പോഴാണ് ഇങ്ങോട്ടുള്ള സ്റ്റിച്ചുകൾ തയ്ക്കുന്നത്. അങ്ങനെയാണ് കസൂട്ടി സാധാരണ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അടിയിലും മുകളിലും ഒരുപോലെ സ്റ്റിച്ച് കിട്ടുന്നത്. ഇതുതന്നെ നമ്മളിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് ഇത് തയ്ച്ചു, അത് കഴിഞ്ഞ് ഈ ലൈൻ തയ്ച്ച്, അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് തയ്ച്ച് പോയാൽ ശരിക്കും അടിയിൽ ഇതുപോലെ തന്നെ കിട്ടില്ല. കസൂത്തി വർക്ക് ശരിക്കും രണ്ട് വശവും ഒരുപോലെ ഇരിക്കുന്ന ഒരു എംബ്രോയിഡറിയാണ്. അപ്പോൾ അതിൻ്റെ ശരിയായ രീതി ഇങ്ങനെ ചെയ്യുന്നതാണ്. കസൂത്തി ശരിക്കും ചെയ്യാൻ നല്ല എളുപ്പമാണ്, അത് വരച്ചെടുക്കുന്ന കാര്യം മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ഏറ്റത്തെത്തുമ്പോൾ ഇവിടെ നീഡിൽ കുത്തി താത്തുക, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടുള്ള ത്രെഡുകൾ വേറെ ഷെയ്ഡ് ഇടാം, അങ്ങനെയാണെങ്കിൽ വേറെ ത്രെഡ് എടുക്കുക. ഞാനിപ്പോൾ ഈ സെയിം ഷെയ്ഡ് വെച്ച് തന്നെ ചെയ്യുന്നത്, അതുകൊണ്ട് ഇവിടെ കുത്തിയെടുക്കുക ഇങ്ങനെ. ഇനി നമുക്ക് ഇങ്ങോട്ടുള്ള ഓരോ വരകളും തയ്ച്ചെടുക്കാം. ഇവിടെ കുത്തി ഇങ്ങോട്ട്. നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്തത് അതിൽ കൂടി തന്നെയാണ് രണ്ടാമത്തെ പ്രാവശ്യം തയ്ക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ. ഇനി നമുക്കിവിടെ നീഡിൽ കുത്തിത്താത്താം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിച്ചാണ്. ഇതിൻ്റെ ബാക്ക് നോക്കിയാൽ ബാക്കും ഫ്രണ്ടും ഒരുപോലെ ആയിരിക്കും തയ്ച്ചു കഴിയുമ്പോൾ വരുന്നത്. ഇവിടെ നീഡിൽ ഇതുപോലെ കുത്തിയിട്ട് കെട്ടിടുക. ഇപ്പോൾ ശരിക്കും ബാക്കും ഫ്രണ്ടും ഒരേപോലെയായി. ഇവിടെ ഒരു ചെറിയ കെട്ട് മാത്രമേ ഇങ്ങനെ നിൽക്കത്തുള്ളൂ. ഈ കെട്ടില്ലാത്ത വിധത്തിൽ, വളരെ കാണാത്ത വിധത്തിൽ തയ്ച്ചെടുക്കുകയാണെങ്കിൽ അതുപോലും ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ഈ ബോർഡർ വരുന്നത്. ഇനി നമുക്ക് ഈ ബോർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ 2 സ്ട്രാൻഡ്സ് ത്രെഡ് തന്നെ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കുത്തിയെടുക്കാം. എന്നിട്ട് ഇനി ഇത് ചെയ്ത പോലെ തന്നെ ഒരു വശത്തേക്കുള്ള സ്റ്റിച്ചുകളെല്ലാം ആദ്യം തയ്ച്ച് തയ്ച്ച് പോകും. ഇവിടെ എത്തുമ്പോൾ നോക്കാം, ഇവിടെ നമുക്ക് ഇങ്ങോട്ടൊരു സ്റ്റിച്ച് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ കുത്തിയെടുക്കുക. ഇങ്ങനെ കുത്തിയിട്ട് വീണ്ടും ഇവിടെ തന്നെ കുത്തി ഇങ്ങനെ എടുക്കുക ഇങ്ങനെ.
ഇങ്ങനെ ഇവിടെ എത്തുമ്പോഴും ഇതുപോലെ ഹാഫ് വരെ എടുത്തിട്ട് ഈ സ്റ്റിച്ചിങ് തയ്ച്ചെടുക്കുക. ഇങ്ങനെ എന്നിട്ട് ഇതുപോലെ ബാക്കി കണ്ടിന്യൂ ചെയ്യുക. ഇവിടെയും ഇതുപോലെ ഇതൊറ്റ സ്റ്റിച്ചായിട്ട് എടുക്കരുത്, ഇത് ശരിക്കും രണ്ട് സ്റ്റിച്ചുകളാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇടയിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഈ അറ്റം വരെ തയ്ച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തയ്ച്ചിവിടെ വരെ എത്തി. ഇനി നമുക്കിത് ഇവിടെ നിന്ന് അടുത്ത ലൈനുകൾ, ഇതിൻ്റെ ഗ്യാപ്പുള്ള അടുത്ത സ്റ്റിച്ചുകളെല്ലാം അടുത്ത് തയ്ച്ചെടുക്കാം. ഇവിടെ നിന്ന് ഇടയിൽ കുത്തിയെടുക്കുകയാണ്. തിരിച്ച് തയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ എവിടെ സ്റ്റിച്ച് ചെയ്തേക്കുന്നതിന് നേരെ അതിൻ്റെ അടിയിൽ കൂടെ തന്നെ ഇതുപോലെ തയ്ച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് അടിയും മുകളും ഒരുപോലെ കിട്ടാനായിട്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ഇവിടെ എടുത്തു. ഇനി നമുക്ക് ഇവിടെ പേസ്റ്റ് ഇച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനി അങ്ങോട്ട് പോകണ്ട, നേരെ ഇങ്ങനെ. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടോ, ഈ സ്റ്റിച്ച് പോയിരിക്കുന്നതിൻ്റെ അടിയിൽ കൂടെ തന്നെയാണ് ഇതുപോലെ കുത്തിയെടുക്കുന്നത്. ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ടിങ്ങനെ പിന്നെ ഇതുപോലെ ഇത് കുത്തുമ്പോൾ എപ്പോഴും നേരത്തെ കുത്തി ആ സെയിം പോയിൻറ്റിലേക്ക് തന്നെ കുത്തിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും നീറ്റായിട്ട് കിട്ടും. നീങ്ങിപ്പോയാൽ നമുക്കത് ആ വ്യത്യാസം അറിയും. അപ്പോൾ അതുകൊണ്ട് അത് കുത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കസൂത്തി നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. വളരെ എളുപ്പമുള്ള ഒരു വർക്കാണ് കസൂത്തി വർക്ക്, വളരെ സ്പീഡ് ചെയ്ത് തീർക്കാനും പറ്റും. വരച്ചെടുക്കുന്നത് മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ഇവിടെ നീഡിൽ കുത്തിയിറക്കുക. നമ്മൾ ഡിസൈൻ ഇവിടെ കഴിഞ്ഞു. ഇതിൻ്റെയും നമ്മൾ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരുപോലെയാണ് ഇരിക്കുന്നത്, ഫ്രണ്ടും ബാക്കും ഒരുപോലെ വരും. ഞാൻ ഈ പറഞ്ഞതുപോലെ കുത്തിയെടുത്താൽ ഡയഗണലായിട്ടൊന്നും ലൈനുകൾ പോവാതെ നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ വളരെ കനം കുറഞ്ഞ തുണിയിൽ നമ്മൾ ചെയ്താൽ പോലും അത് ഭംഗിയായിട്ട് ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇതിവിടെ കെട്ടിടുന്നത് ഇങ്ങോട്ട് നീക്കിയും കെട്ടിട്ടാൽ ആ ഡിസൈൻ മുകളിലും താഴെയും ഒരുപോലെയായി കിട്ടും. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള രണ്ട് കസൂട്ടി ബോർഡർ ഡിസൈനുകളാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.